ഹായ്, വെൽക്കം ടു പഠിക്കാൻ രസിക്കാം യൂട്യൂബ് ചാനൽ. എസ് സി ആർ ടി ബേസ്ഡ് പി എസ് സി ക്ലാസ്സുകളാണ് ഈ ചാനലിൽ മെയിനായിട്ടുള്ളത്. അതുപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കും, പിന്നെ കറണ്ട് അഫയേഴ്സും. സോ നമുക്കിപ്പോൾ അറിയാം, ഒരുപാട് എക്സാമുകളൊക്കെ വരുന്നുണ്ട്. ഡിഗ്രി ബേസ്ഡ് ആയാലും ടെൻത്ത് ബേസ്ഡ് ആയാലും പ്ലസ് ടു ബേസ്ഡ് മെയിൻ എക്സാമുകൾ, പിന്നെ പ്രിലിമുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ തയ്യാറാവാനായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രൈമറി ക്ലാസ്സുകളിലെ, അതായത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ഫോർത്ത് സ്റ്റാൻഡേർഡ് വരെയുള്ള ക്ലാസ്സുകളിലെ വീഡിയോസാണ് ആദ്യത്തെ കുറിച്ച്. അതെല്ലാം മിക്സ്ഡ് ആയിരിക്കും, എല്ലാ സബ്ജക്റ്റും കൂടി. ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് തൊട്ട് സെപ്പറേറ്റ് സബ്ജക്റ്റ് വൈസ്, അതായത് ഇപ്പോൾ സോഷ്യൽ മാത്രം, മലയാളം, ഇംഗ്ലീഷ്, അങ്ങനെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം, ഇതിൽ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്, പക്ഷെ അത് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് തന്നെയാണ്. നക്ഷത്രങ്ങൾ, ജ്വലിക്കുന്ന ആകാശ ഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. സൂര്യൻ എന്താണ്? ഒരു നക്ഷത്രമാണ്. ഗ്രഹവും ഉപഗ്രഹവും ഒരു നിശ്ചിത പാതയിലൂടെ സൂര്യനെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളെ ഗ്രഹങ്ങൾ എന്ന് പറയുന്നു. നമുക്കറിയാമല്ലേ, സൂര്യനെ വലം വയ്ക്കുന്നത്, അതായത് സൂര്യനെ ചുറ്റിപ്പോകുന്നതൊക്കെ ഗ്രഹങ്ങളാണ്. അത് നമുക്കറിയാം, ഭൂമി ഒരു ഗ്രഹമാണ്, അതുപോലെ ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ ഒക്കെ എന്താണ്? ഗ്രഹങ്ങളാണ്. ഭൂമി ഒരു ഗ്രഹമാണ്, ഗ്രഹങ്ങളെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളെ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നു. ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ. അപ്പോൾ സൂര്യനെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങൾ ഗ്രഹങ്ങളാണ്, ഗ്രഹങ്ങളെ വലം വയ്ക്കുന്നത് ഉപഗ്രഹങ്ങളാണ്. അപ്പോൾ ഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ് നേരത്തെ ഭൂമി, ബുധനൊക്കെ പറഞ്ഞത്. ഇനി ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ് ചന്ദ്രൻ എന്ന് പറയുന്നത്. ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഇനി ഭൂമി സ്വയം കറങ്ങുന്നതിന് ഭ്രമണം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഭൂമിക്ക് ഒരു ഭ്രമണം, അതായത് സ്വയം ഒരു വട്ടം ഇങ്ങനെ കറങ്ങിയെടുക്കാൻ വരാനായിട്ട് 24 മണിക്കൂർ വേണം. ഇതാണ് ഒരു ദിവസം. ഭൂമി സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നുമുണ്ട്. ഒരു തവണ സൂര്യനെ ചുറ്റി സഞ്ചരിക്കാൻ ഭൂമിക്ക് 365 ദിവസം വേണം. ഇതാണ് ഒരു വർഷം. ഭൂമി സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നതിനെ പരിക്രമണം എന്ന് പറയുന്നു. അപ്പോൾ ഭൂമി സ്വയം കറങ്ങുന്നതിനെ ഭ്രമണം എന്ന് പറയുന്നു. ഇനി ഭൂമി സൂര്യനെ ചുറ്റി വരുന്നതിനെ പരിക്രമണം എന്ന് പറയുന്നു. ഭൂമി സ്വയം ചുറ്റി വരുന്നതാണ് നമ്മളുടെ ഒരു ദിവസം എന്ന് പറയുന്നത്. സൂര്യനെ ചുറ്റി വരുന്നതാണ് ഒരു വർഷം എന്ന് പറയുന്നത്. ഇനി സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്ന സ്ഥാനക്രമത്തിൽ ഇവ നേർരേഖയിൽ വരുമ്പോൾ സൂര്യപ്രകാശം പതിക്കുന്ന ചന്ദ്രൻ്റെ ഭാഗം ഭൂമിയിൽ നിന്നും കാണാൻ കഴിയുമോ? ഭൂമിക്ക് നേരെ വരുന്ന ഭാഗം ഇരുണ്ടല്ലേ കാണുന്നത്. സോ നമുക്ക് നോക്കാം, അതായത് ഇതിൻ്റെ നിർവചനമായിട്ട് പറയുകയാണെങ്കിൽ, സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരികയാണെങ്കിൽ, വരുമ്പോൾ സൂര്യപ്രകാശം പതിക്കാത്ത ചന്ദ്രൻ്റെ ഭാഗം മാത്രം ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുമ്പോൾ ചന്ദ്രനെ നമുക്ക് തീരെ കാണാൻ കഴിയില്ല. അപ്പോൾ ഈ ദിവസമാണ് എന്തെന്ന് പറയുന്നത്, അമാവാസി എന്ന് പറയുന്നത്. അതായത് സൂര്യപ്രകാശം പതിക്കാത്ത ചന്ദ്രൻ്റെ ഭാഗം ഉണ്ടായിരിക്കുമല്ലോ, അത് ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുമ്പോൾ ചന്ദ്രനെ നമുക്ക് കാണാൻ കഴിയില്ല. അതാണ് എന്തെന്ന് പറയുന്നത്, അമാവാസി അഥവാ കറുത്തവാവ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്, ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായിട്ടും കാണാൻ കഴിയുന്ന ദിവസമാണ് എന്ത്, പൗർണമി അഥവാ വെളുത്തവാവ് എന്ന് പറയുന്നത്. ഇനി അതാ, ഭൂമിയിൽ നിന്ന് നോക്കിയാൽ കണ്ട ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായിട്ടും കാണാൻ കഴിയുന്നതാണ് പൗർണമി എന്ന് പറയുന്നത്. ഈ ചിത്രത്തിലെ പിക്ചർ നോക്കിയാൽ നല്ല കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഇനി അടുത്താണ്, വിശാലമായ ഒരു പ്രദേശത്തെ സവിശേഷതകൾ ഒരു കടലാസിൽ കൃത്യമായി ചിത്രീകരിക്കാൻ നമുക്ക് കഴിയും. ഭൂപ്രദേശങ്ങളുടെ ഇത്തരത്തിലുള്ള ചിത്രീകരണത്തെയാണ് എന്തെന്ന് പറയുന്നത്, ഭൂപടം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു പ്രദേശത്തെ കാര്യങ്ങളൊക്കെ ചിത്രീകരിച്ചിട്ടുള്ളത്, കേരളത്തിൻ്റെ ഭൂപടം, ഇന്ത്യയുടെ, അതുപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള പല ഭൂപടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരു പ്രദേശത്തിൻ്റെ സവിശേഷതകൾ ഒരു കടലാസിൽ ചിത്രീകരിച്ചിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്, ഭൂപടം എന്ന് പറയുന്നത്. ഇത് ശ്രദ്ധിച്ചു വയ്ക്കുക, കാരണം ഇതിൻ്റെ ഇതൊക്കെ ജസ്റ്റ് ബേസിക്കാണ്, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാൻ തന്നെയാണ്. എന്നാലും ഒന്ന് നോട്ട് ചെയ്ത് പോവാം, ഈ നമ്മൾ ബേസിക് പഠിച്ചാലല്ലേ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ ഭൂപടത്തിനെ പറ്റിയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ അടുത്തുള്ള എക്സാമിനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് എക്സാം എഴുതുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ബേസിക് ആയിട്ടുള്ള നമുക്കൊന്ന് വേഗം നോക്കി പോവാം. ഇനി ഈ 4ാം ക്ലാസ്സിലെ ടെക്സ്റ്റിൽ പറയുന്നതാണ് അരുണാചൽ പ്രദേശിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണെന്ത്? അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത് കിഴക്കേ അറ്റത്ത് കേട്ടോ. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ബുദ്ധവിഹാരം ഇവിടെ സ്ഥിതി ചെയ്യുന്നു. തലസ്ഥാനം ഇറ്റാനഗറാണ്. ഇറ്റാനഗർ, അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം ഇറ്റാനഗർ. ഓർക്കിഡുകളുടെ പറുദീസിയാണ് അരുണാചൽ പ്രദേശ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കണം കേട്ടോ, ഓർക്കിഡ് പൂക്കൾ ഒരുപാടുള്ള സ്ഥലമാണ് അരുണാചൽ പ്രദേശ്. മിഥുൻ അരുണാചൽ പ്രദേശുകാരുടെ പ്രിയപ്പെട്ട മൃഗമാണ്. വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. എന്നടുത്ത് തമിഴ്നാടിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ സംസ്ഥാനമാണ്. പ്രധാന ഭാഷ നമുക്കറിയാലോ തമിഴ് തന്നെയാണ്. കേരളത്തിൻ്റെ അയൽ സംസ്ഥാനമാണ്, ഭരതനാട്യത്തിൻ്റെ നാട്. അതുപോലെ തന്നെ ചെന്നൈയാണ് തലസ്ഥാനം. പട്ടുവസ്ത്രത്തിന് പേര് കേട്ട കാഞ്ചീപുരം തമിഴ്നാട്ടിലാണ്. ഇനി ഗുജറാത്ത്, നമുക്കറിയാലോ പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനമാണ്. മഹാത്മാഗാന്ധിയുടെ ജന്മം കൊണ്ട് പ്രശസ്തമായ പോർബന്തറുണ്ട്.
അതുപോലെ ഗർബ നൃത്തരൂപമാണ് ഗുജറാത്തിൻ്റെ, അത് പഠിക്കണം കേട്ടോ. ഗുജറാത്തിൻ്റെ നൃത്തരൂപമാണ് ഗർബ. അത് ചിലപ്പോൾ ചോദിക്കും ഗർബ നൃത്തരൂപം ഏത് സംസ്ഥാനത്തെയാണ്. ചിലപ്പോൾ ഇങ്ങനെ യോജിപ്പിക്കാനായിരിക്കും, എ ബി എന്ന് പറഞ്ഞിട്ട് രണ്ട് കോളം തന്നിട്ട് അതിലുള്ള തന്നെ യോജിപ്പിക്കാനൊക്കെ തന്നിട്ട് ചിലപ്പോൾ ഒരു കോളത്തിൽ സംസ്ഥാനങ്ങളും ഒരു കോളത്തിൽ നൃത്തരൂപങ്ങളും തരാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഗർബ ഗുജറാത്തിൻ്റെ തനത് കലാരൂപമാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. തലസ്ഥാനം ഗുജറാത്തിൻ്റെ ഗാന്ധിനഗറാണ്. ഭാഷ ഗുജറാത്തി. ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട് നമുക്ക്. ഇപ്പം നമ്മൾ അരുണാചൽ പ്രദേശ് കണ്ടു, അതായത് കിഴക്ക് ഭാഗം പടിഞ്ഞാറും പിന്നെ തെക്ക് ഭാഗമൊക്കെ കണ്ടു. പക്ഷെ നമുക്ക് ഏറ്റവും മുകളിൽ വടക്ക് ഭാഗത്ത് പറയാനുണ്ട്. അവിടെ നമുക്കറിയാം ജമ്മു കാശ്മീരൊക്കെ ഒരു സംസ്ഥാനമായിട്ട് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾക്കറിയാം ഈ ടെക്സ്റ്റ് ബുക്കൊന്നും അധികം അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്പോൾ ഈ ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പോൾ ലഡാക്കൊക്കെ കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾക്കൊക്കെ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച് പറയേണ്ടായിരിക്കും, ഉടനെ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ. ഇനി ഭാഷാ വിശേഷങ്ങളാണ്. ഏറ്റവും അധികം ഇന്ത്യക്കാർ സംസാരിക്കുന്ന ഭാഷ ഏതാണ്? ഹിന്ദിയാണ്. നമ്മുടെ ദേശീയ ഭാഷയല്ലേ. പ്രാദേശിക ഭാഷകളായി ഭരണഘടന അംഗീകരിച്ചിരിക്കുന്നത് 22 ഭാഷകളാണ്. അപ്പോൾ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ളത് 22 ഭാഷകളെയാണ്. 1,000,000+ ജനങ്ങൾ സംസാരിക്കുന്ന ഇന്ത്യൻ ഭാഷകൾ 40 ഉണ്ട്. പിന്നെ 1,700 സംസാര ഭാഷകൾ ഇന്ത്യയിലുണ്ട്. ഇവയിൽ ചിലത് സംസാരിക്കുന്നവരുടെ എണ്ണം 1,000 താഴെ വരും. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഹിന്ദി ഭരണഘടന ഹിന്ദി ഓർത്ത് വയ്ക്കുക. പിന്നെ ഭരണഘടന അംഗീകരിച്ചിരിക്കുന്നത് 22 ഭാഷകളെയാണെന്നും ഓർത്ത് വയ്ക്കുക. ഇനി ദേശീയ ഗാനം ആലപിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദരപൂർവ്വം എഴുന്നേറ്റ് നിൽക്കണം. 52 സെക്കൻഡാണ് ദേശീയ ഗാനം ആലപിക്കേണ്ട സമയമെന്ന് പറയുന്നത്. രവീന്ദ്രനാഥ ടാഗോർ, നമ്മുടെ ദേശീയ ഗാനം രചിച്ച ആളാണ് ആര്? രവീന്ദ്രനാഥ ടാഗോർ. അദ്ദേഹം എവിടെയാണ് ജനിച്ചത്? പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിലാണ്. അത് ഓർത്ത് വയ്ക്കേണ്ട പോയിൻ്റാണ്. ചെറുപ്പം മുതൽ തന്നെ കവിതകളൊക്കെ എഴുതി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഗീതാഞ്ജലി എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. പിന്നെ അദ്ദേഹം ശാന്തിനികേതനിൽ തുടക്കമിട്ട വിദ്യാലയമാണ് വിശ്വഭാരതി സർവകലാശാലയായിട്ട് മാറിയത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ദേശീയഗാനം എഴുതിയത്? രവീന്ദ്രനാഥ ടാഗോറാണ്. അദ്ദേഹം ജനിച്ചത് പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിലാണ്. പിന്നെ ഗീതാഞ്ജലി എന്ന കവിതയ്ക്കാണ് നൊബേൽ സമ്മാനം ലഭിച്ചത്. പിന്നെ അദ്ദേഹം ശാന്തിനികേതനിൽ തുടക്കമിട്ട വിദ്യാലയമാണ് വിശ്വഭാരതി സർവകലാശാലയായിട്ട് മാറിയത്. അപ്പോൾ ചിലപ്പോൾ വിശ്വഭാരതി സർവകലാശാല ആരാണ് അതിന് തുടക്കമിട്ടതെന്നൊക്കെ ചോദിക്കാം. ഇനി ദേശീയ ഗീതം വന്ദേ മാതരമാണ് ദേശീയ ഗീതം. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് രചിച്ചത്. അപ്പോൾ ദേശീയ ഗീതം എന്ന് പറയുന്നത് വന്ദേ മാതരം. ദേശീയ ഗാനം ജനഗണമന. ഇനി ദേശീയ പതാക. ദേശീയ പതാകയിൽ മുകൾ ഭാഗത്ത് കുങ്കുമം, മധ്യത്തിൽ വെള്ള, താഴെ പച്ച എന്നിങ്ങനെയാണ് മൂന്ന് നിറങ്ങൾ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ നമ്മൾ കുറേ പഠിച്ചു കഴിയുമ്പോഴേ ഇപ്പോൾ തുടക്കക്കാർക്കാണെങ്കിൽ കുഴപ്പമില്ല. ഇനി കുറേ പഠിച്ച് കഴിയുമ്പോൾ ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോ കാണണമെങ്കിൽ തോന്നാം ഇതൊക്കെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളല്ലേന്ന് തോന്നാം. പക്ഷേ നമുക്ക് ഇത് ചിലർക്ക് എന്താ പറയുക, കുറച്ച് പഠിച്ച് കഴിയുമ്പോൾ പലതും ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊന്നും കൂടി റിവൈസ് ചെയ്യുകയാണ്. അതായത് നല്ലോണം പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ ഒരു റിവിഷൻ പോലെ എടുക്കുക. തുടക്കക്കാർക്കാണെങ്കിൽ സുഖമാണ്, ഫസ്റ്റ് തൊട്ട് നമുക്ക് ഏറ്റവും ബേസിക് തൊട്ട് തന്നെ പഠിച്ചു പോവാം. അപ്പോൾ ദേശീയ പതാകയിൽ മുകൾ ഭാഗത്താണ് കുങ്കുമം, മധ്യത്തിൽ വെള്ള, താഴെ പച്ച, അങ്ങനെ മൂന്ന് നിറങ്ങളാണുള്ളത്. വെള്ള നിറത്തിൻ്റെ നടുവിലായി നാവിക നീല നിറത്തിൽ 24 കാലുകളുള്ള ആരക്കാലുകളുള്ള അശോക ചക്രമുണ്ട്. പിന്നെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആരാണ്? പിംഗലി വെങ്കയ്യ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക കേട്ടോ. മൂന്ന് നിറങ്ങളുടെ കാര്യവും 24 ആരക്കല്ലുകളുടെ കാര്യവും അറിയാം. ഇനിയും ചിലപ്പോൾ ചിലവരെങ്കിലും തുടക്കക്കാരാണെങ്കിൽ അറിയാത്തൊരു കാര്യം, ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യാണ്. ഇനി ദേശീയ മുദ്രയാണ് സാരാനാഥിൽ അശോക ചക്രവർത്തി സ്ഥാപിച്ച സ്തൂപത്തിൽ നിന്നാണ് നമ്മുടെ ദേശീയ മുദ്ര സ്വീകരിച്ചിട്ടുള്ളത്. നാല് ദിക്കിലേക്ക് നോക്കുന്ന നാല് സിംഹങ്ങളും, അതൊക്കെ ചില നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ട്. നാല് ദിക്കിലേക്ക് നോക്കുന്ന നാല് സിംഹങ്ങളും ചുവട്ടിൽ ധർമ്മചക്രവും പിന്നെ ചുറ്റിലുമായിട്ട് ആന, കുതിര, കാള എന്നീ രൂപങ്ങളുമുണ്ട്. അപ്പോൾ ആ ധർമ്മചക്രം കണ്ട ആ പിക്ചറിൽ കാണുന്നുണ്ട്. പിന്നെ ചുവട്ടിൽ ധർമ്മചക്രവും ചുറ്റിലുമായിട്ട് ഏതൊക്കെയുണ്ട്? ആന, കുതിര, കാള. അപ്പോൾ ആ മൃഗങ്ങൾ ഓർത്ത് വയ്ക്കുക. ചിലപ്പോൾ ഒരു പക്ഷേ ഏതൊക്കെ മൃഗങ്ങളാണ് അതിൽ കാണുന്നത് എന്നുള്ളതന്നെ സൂചിപ്പിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ആന, കുതിര, കാള എന്നീ രൂപങ്ങളാണുള്ളത്. പിന്നെ ചുവടെ സത്യമേവ ജയതി എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി കുറച്ച് വാർത്താവിനിമയ മാധ്യമങ്ങളെ കുറിച്ചാണ് അതിൽ പറയുന്നത്. ഇതും സോഷ്യലിൽ വരുന്നത് തന്നെയാണ്. ഇത് ഞാൻ ഉൾപ്പെടുത്താൻ കാരണേ, ഇതിലൊരു നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, അകലെ എന്നർത്ഥമുള്ള ടെലി, എഴുതുക എന്നർത്ഥമുള്ള ഗ്രാഫിൻ എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങൾ ചേർന്നാണ് ടെലിഗ്രാം എന്ന പേര് എനിക്കുണ്ടായി. അതായത് ടെലിഗ്രാഫ് അവരുടെ കഥ പറയുന്ന പോലെ, ഇപ്പോൾ ടെലഗ്രാഫും ടെലിഫോണൊക്കെ അവരുടെ കഥ പറയുന്ന പോലെയാണ് ടെക്സ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പോയിൻ്റ് എന്ന് പറയുന്നത് അകലെ എന്നർത്ഥമുള്ള ടെലി, എഴുതുക എന്നർത്ഥമുള്ള ഗ്രാഫിൻ, അതായത് ടെലിഗ്രാഫിൻ
എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങൾ ചേർന്നാണ് ടെലിഗ്രാം എന്ന പേര് ഉണ്ടായത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഗ്രീക്ക് പദങ്ങളാണ് ചേർന്നിട്ടുള്ളതാണ്. പിന്നെ അകലെ എന്ന് ടെലി എന്ന് പറഞ്ഞാൽ അകലെ എന്നും ഗ്രാഫിൽ എന്ന് പറഞ്ഞാൽ എഴുതുക. എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങൾ ചേർന്നാണ് ടെലിഗ്രാം എന്ന പേരുണ്ടായത്. ഇനി ടെലിഫോണാണ്, ടെലിഫോണിൻ്റെ ആയത്ത്. ഇതും ഞാൻ പറഞ്ഞില്ല, അവർ സ്വയം പറയുന്ന പോലെയാണ് ടെക്സ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, കുട്ടികൾക്ക് പഠിക്കാനല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, മിസ്റ്റർ വാട്സൺ ഇവിടെ വരൂ, എനിക്ക് നിങ്ങളുടെ സഹായം വേണം. അതാണ് ടെലിഫോണിൻ്റെ ആദ്യത്തെ ശബ്ദമെന്ന് പറയുന്നത്. 1876 മാർച്ച് 10 ഈ ടെലിഫോൺ ഫസ്റ്റ് ഉണ്ടായത്. അലക്സാണ്ടർ ഗ്രഹാംബൽ എന്ന ശാസ്ത്രജ്ഞനാണ് ടെലിഫോൺ കണ്ടുപിടിച്ചത്. ഇതൊക്കെ അറിയുന്നതാണ്. അപ്പോൾ വർഷവും ഫസ്റ്റത്തെ സന്ദേശം, ആ ഒരു കോള്, ആ ശബ്ദവും പിന്നെ അലക്സാണ്ടർ ഗ്രഹാംബലാണ് കണ്ടുപിടിച്ചതെന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.